മണ്ഡല പ്രസിഡന്റ് കൂടിയായ ഗോയൽ സാറിന്റെ ഒരു നിർബന്ധ കുട്ടിയാണ് നമ്മുടെ ശശിയേട്ടന് വീട് നൽകുവാനായി തീരുമാനിക്കുകയുണ്ടായി. ആശ്രയയുടെ പേരിൽ എല്ലാവിധ സ്വാഗതവും കെ ആർ ഗോപകുമാർ സാറിനായി ഈ യോഗത്തിലേക്ക് ചെയ്തു കൊടുക്കുന്നു. ദീർഘമായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ വീട് ഇന്ന് നൽകപ്പെടുന്ന അല്ലെങ്കിൽ തറക്കല്ലിടാൻ പോകുന്ന ശശിചേട്ടനെ ആദരിച്ചിരിക്കുകയാണ് നമ്മുടെ MLA. ഞങ്ങള് OC ആശ്രയ പദ്ധതി പ്രകാരം ഇവിടുത്തെ ഭവനരഹിതരായ പരമാവധി ആൾക്കാർക്ക് വീടുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ബഹുമാനപ്പെട്ട MLA ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമുക്കറിയാം സർക്കാരിന് പോലും വീടുകൾ വെച്ച് നിർമ്മിച്ചു നൽകുവാൻ സാധിക്കാത്ത ഒരു അവസരമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും സ്വന്തം എഫേർട്ട് എടുത്തുകൊണ്ട് വീട് ഫണ്ട് കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വലിയ ടാസ്ക് ആണ് നമ്മുടെ MLA ഏറ്റെടുത്തത്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നിയോജക മണ്ഡലത്തില് രണ്ട് വീടുകൾക്ക് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഫണ്ട് നേടിയെടുക്കുന്നതിനും അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനും ഇന്ന് ഇവിടെ സാധിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ നിർമ്മിച്ചു നൽകുന്ന ഈ വീടിന് OC ആശ്രയ പദ്ധതി, ഉമ്മൻചാണ്ടി ആശ്രയ പദ്ധതി പ്രകാരം നൽകുന്ന വീടിന് നമ്മൾ നൽകുന്ന പേര് ഉമ്മൻചാണ്ടി വീട് എന്നാണ് ഇതിന് പേര് നൽകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 53 വർഷക്കാലം നമ്മുടെ പ്രിയപ്പെട്ട MLA ഉമ്മൻചാണ്ടിക്ക് ഈ നിയോജക മണ്ഡലത്തിൽ ഒരു വീടില്ല. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക്, സ്മരണകൾക്ക്, ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ അത് തുടരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന ചാണ്ടി ഉമ്മൻ മുൻകൈയെടുത്ത് ഇവിടുത്തെ ഭവനരഹിതർക്ക് വീട് നൽകുകയാണ്. ആ വീടിനാണ് നമ്മൾ ഉമ്മൻ ചാണ്ടി വീട് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ വീടിന് നമുക്ക് ഈ വീട് ഇങ്ങനെ ഒരു വീട് ആദ്യമായിട്ട് ഈ ശശിചേട്ടൻ തന്നെ കൊടുക്കുന്നത് എന്തെന്ന് ചിലപ്പോ ചോദ്യം വന്നേക്കാം. പക്ഷേ 101% ഈ വീടിന് അർഹനായ വ്യക്തിയാണ് ശ്രീ ശശിചേട്ടൻ. കാരണം ഒരു കാല നൂറ്റാണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വീട് കയറാനായിട്ട് എത്ര പ്രതികൂല സാഹചര്യമുണ്ട്. ഈ ചെറുവിന്റെ പ്രദേശത്ത് പണ്ട് മുതലേ ഉള്ള ഒരേ ഒരു വ്യക്തിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനത്തിന് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നടന്ന മനുഷ്യനാണ്. ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കുന്ന സമയത്തും അത് പിന്നാലെ ശ്രീമതി ഉഷാകുമാരി മത്സരിക്കുന്ന സമയത്തും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ ഇവിടെ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹം ഞങ്ങള് വെറും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉള്ളതല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ. അദ്ദേഹം പാവങ്ങളെ ജാതി മതഭേദമില്ലാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ചെറിയൊരു പരിപാടി അതിന് പ്രത്യേകം രണ്ട് പേര് ഞാനിവിടെ പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് ജീവോന്, അതേപോലെ കൃഷ്ണ. രണ്ടുപേരും ഇതിന് കാരണം പോലും ഇവരെ കാരണം നിങ്ങൾ രണ്ട് ചെറുപ്പക്കാരൻ. ചെറിയ പ്രായം കൊണ്ട് ഇവർ ഇത്രയും കാര്യങ്ങൾ അപ്പുറത്തെ മണ്ഡലത്തിൽ ഇട്ടു ഇവിടെ ഇരുന്നു. ഇവര് കാരണം മൂന്നാമത്തെ വീടുകൂടെ ഇരിക്കും. പുതുപ്പള്ളി മണ്ഡലത്തിലേക്ക് മൂന്നാമത്തെ വീട് കിട്ടി. ഞാനാണ് ഈ രണ്ടുപേരും തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ ചോദിച്ചു ഈ തറക്കല്ലിടാൻ സന്തോഷമാണോ ഇപ്പൊ തന്നെ. അപ്പൊ അപ്പൊ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കറക്റ്റ് ഇന്നേ ദിവസം തന്നെ മലങ്കര കത്തോലിക്ക സഭയുടെ കത്തോലിക്ക ഭാഗത്തിന് മുടിയാക്കൽ പള്ളിയാണ് ഇപ്പൊ അപ്പുറത്തെ കല്ല് ആശീർവാദം ചെയ്യാൻ പോയപ്പോ ഞാൻ പറഞ്ഞു തിരുമേനി ഞങ്ങൾക്ക് ഒരു വീടുകൂടെ തന്നു. തിരുമേനി പറഞ്ഞു അങ്ങനെയാണ് ഒരു വീടുകൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പേരിലായതുകൊണ്ട് തന്നിരിക്കുന്നു എന്നാണ് തിരുമേനി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മള് ഒരു ചെറിയൊരു നന്മ ഈ രണ്ട് ചെറുപ്പക്കാര് കൃഷ്ണദാസും ജീവോനും. ജീവോൻ പുതുപ്പള്ളിക്കാരനാണ്, കൃഷ്ണദാസ് പാലക്കാട് പട്ടാഭിക്കാരനാണ്. D4D കൺസ്ട്രക്ഷൻ അവരുടെ നല്ലൊരു മനസ്സിന് നമുക്കാണ് ഗുണം, നമ്മുടെ നാടിനാണ് ഗുണം. ഇന്ന് നമ്മളെ രണ്ടുകൊണ്ട് തുടങ്ങുന്നു. എന്റെ ആഗ്രഹം 100 പക്ഷേ 10 കഴിയുമ്പോൾ ഉമ്മൻചാണ്ടി വീടിന്റെ പകുതി 1000 വീടെങ്കിലും ഉണ്ടാകണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ്. ഇത് ചിലപ്പോൾ അത് പെട്ടെന്ന് സാധ്യമല്ല. പക്ഷെ വരുന്ന വർഷങ്ങൾ, വരുന്ന 10 നിങ്ങൾക്കറിയാം 53 ഈ നാടിനു വേണ്ടി ജീവിച്ചൊരു വ്യക്തിക്ക് യാതൊരു സംശയമില്ല. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാരെ, കോടി ആൾക്കാരെ സഹായിച്ച ഒരാളുടെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 1000 ചെറിയ നമ്പറായിരിക്കും. 1000 വീട് ഈ മണ്ഡലത്തിൽ ഉണ്ടാവുന്ന ചെറിയ നമ്പറായിരിക്കും. കാരണം അതേപോലാണ് ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്ത് പ്രവൃത്തി തുടങ്ങിച്ചാലും അത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഇന്നലെ വെളുപ്പിനെ വന്നത് കണ്ണൂരിൽ നിന്നാണ്. 5 എത്തിയപ്പോ ഇന്നലെ മൊത്തം കണ്ണൂർ പരിപാടിയായിരുന്നു. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ സ്നേഹം കൊണ്ട് പൊതിയുന്ന ആളുകൾ. ഞാൻ പല സ്ഥലത്തു നിന്നും 1.5 മണിക്കൂർ താമസിച്ചാൽ പോകുന്നത് അവിടെ 1.5 മണിക്കൂർ ഫോട്ടോ എടുത്തു.
മെഡിക്കൽ ക്യാമ്പ് മൊത്തം നടത്തിയിട്ട് വന്നിരിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ മെഡിക്കൽ ക്യാമ്പും നമ്മൾ നടത്തി പുതുപ്പള്ളിയിൽ. 800+ പേരുണ്ടായിരുന്നു ആൾക്കാര്. അതിന് ഏറ്റവും നടുതായത്തെ വയസ്സ് ശ്രീചാര മൊത്തം പരിപാടികളും ആസൂത്രണം ചെയ്ത് അവിടെ വന്നിരിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, കണ്ണൂരിൽ ഞാൻ ഒരു സർവേ ചെയ്തപ്പോ എനിക്ക് 4 കത്ത് കിട്ടി. 4 കത്ത്, 3 കത്തും പറഞ്ഞിരിക്കുന്നത് ഉമ്മൻചാണ്ടി MLA. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി MLA അറിയാൻ വേണ്ടി, കാരണം അവരെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല, ഇന്നും ജീവിക്കുന്നവരാണ്. കാരണം കോട്ടയത്തിന് എത്രയൂർന്ന് പറയും, പരിയാരം എന്ന് പറഞ്ഞ ഒരു ആദിവാസി മേഖല എടുത്ത അവിടെയാണ് എനിക്ക് ഉമ്മൻചാണ്ടിക്കുള്ള കത്ത് കിട്ടിയത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിന്റെ പ്രത്യേക അനുഗ്രഹപ്രകാരം നമ്മൾ തുടങ്ങുന്നു. അത് നമ്മള് വലിയൊരു പൂർത്തീകരണം ലക്ഷ്യമാക്കുന്നു. ആ ലക്ഷ്യത്തിൽ 1000 വീടുകൾ ഏത് 18 ആണ്ടിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഇതിന് ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നുമില്ല. ആർക്കൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അവരെല്ലാം സഹായിക്കും. ഇവിടെ ഒത്തിരി പേരുകൾ എന്റെ മുന്നിലുണ്ട്, അവരെല്ലാം സഹായിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. വരുന്ന 18 ആണ്ടുകളിൽ നമുക്ക് ആ പ്രവർത്തനം തുടങ്ങണം ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി. കാരണം ഇതാണ് ഇപ്പൊ പറഞ്ഞല്ലോ, വിമല പറഞ്ഞല്ലോ, ശിവാനി എന്ന് പറഞ്ഞ ആ കുട്ടി, ശിവാനി എന്ന് പറഞ്ഞ കുട്ടി വിളിച്ചപ്പോൾ ആ വീട് കൊടുക്കാൻ, ഇലക്ഷൻ പരാജയത്തിന് ശേഷമാണ് ആ വീട് കൊടുക്കാൻ നമ്മൾ പോയത്, ചെയ്തു കൊടുത്തത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇലക്ഷനോ അധികാരമോ പദവിയോ ഒന്നുമല്ല. ഇതിനൊക്കെ മീതെ നാടിന് വേണ്ടി നന്മ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റൊരാൾക്ക് വേണ്ടി നന്മ ചെയ്യുക. നമുക്കറിയാം ഈ പാമ്പാടിയിലാണ് എന്റെ വലിയ ആഗ്രഹം, വലിയ സ്വപ്നം ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നത്. ഉമ്മൻചാണ്ടി സ്പോർട്സ് ഫൗണ്ടേഷന്റെ ഇന്റർനാഷണൽ സ്റ്റേഡിയം വരുവാണെങ്കിൽ അത് പാമ്പാടി ദൂരവ്യാപകമായ വലിയ പദ്ധതിയാണ്. ഒത്തിരി പേരെ സഹായം വേണ്ടി വരും, സർക്കാരിന്റെ സഹായം വേണ്ടി വരും, എന്നാൽ മാത്രമേ അതൊക്കെ നടക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോഴും നമ്മൾ ചെറിയ ചെറിയ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക. പോവളാ ലഡുവും മേടിച്ചു, ലഡു കൊടുക്കണം. ഞാൻ അങ്ങോട്ട് പോകാം.